ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 2ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്ന് തന്നെ ആരംഭിച്ചിരുന്നു എങ്കിലും ഇനി 2 ദിവസം റേഷൻ ലഭിക്കുകയില്ല. ഇനി ഒക്ടോബർ 4ാം തീയതിയേ റേഷൻ ലഭിക്കുകയുള്ളൂ. ലഭിച്ചിട്ടുള്ള വിവരങ്ങളും മറ്റു അറിയിപ്പുകളുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇന്ന് ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചു. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, സ്പെഷ്യലായിട്ട് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഓരോ റേഷൻ കാർഡിനും ഉള്ള വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് കാണാത്തവർ പോയിട്ട് കാണുക. ഇനി പറയാനുള്ളത്, നാളെ റേഷൻ കട ഉണ്ടാകുകയില്ല. നാളെ ഗാന്ധി ജയന്തി ആയതുകൊണ്ടും മറ്റന്നാൾ ഞായറാഴ്ച ആയതുകൊണ്ടും 2 ദിവസം തുടർച്ചയായിട്ട് റേഷൻ കട ഉണ്ടാകുകയില്ല. ഇനി 4ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമാവുക. അതുവരെ റേഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നാളെ ആരും റേഷൻ കടയിൽ പോവേണ്ടതില്ല. ഇതാണ് റേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 13834 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 13767 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 105368 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 142499 പേർ ചികിത്സയിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ഓൺലൈൻ സേവനങ്ങൾക്കുള്ള ഏകീകൃത പോർട്ടൽ സജ്ജമായി. www.service.kerala.gov.in എന്ന പോർട്ടലിലൂടെ എല്ലാ വകുപ്പുകളുടെയും സേവനങ്ങൾക്കായി അപേക്ഷിക്കാനാകും. ഇതിന് പുറമെ കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടലായ www.kerala.gov.in നവീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4:30 പുതിയ സർക്കാർ വെബ്സൈറ്റ് തുറന്നത്. UKക്ക് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യയിലെത്തുന്ന UK പൗരന്മാർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 10 ദിവസത്തെ ക്വാറന്റൈൻ ഏർപ്പെടുത്താനാണ് ആലോചന. NDTV ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ഇന്ത്യൻ പൗരന്മാർക്ക് UKയിലും സമാന രീതിയിൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനുള്ള മറുപടി എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. സൗദിയിൽ 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് ഇനി പുറത്തിറങ്ങാൻ അനുമതിയില്ല. ഈ മാസം 10ാം തീയതി മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ടാക്സികൾ, പൊതുവാഹനങ്ങൾ, വിമാനം, ട്രെയിൻ സർവീസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇനി 2 ഡോസ് വാക്സിൻ നിർബന്ധമാണ്. ജനങ്ങളെ ദുരിതത്തിലാക്കി വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയുമാണ് കൂടിയത്. തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോളിന് 104.13 രൂപയാണ്. ഡീസലിന് 95.35 രൂപ. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.